ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികളെ കടത്തിവിടുന്നതിൽ അതിർത്തികളിൽ ആശയക്കുഴപ്പം. നോർക്കയുടെ ഡിജിറ്റൽ പാസുമായി എത്തിയവർക്കും ആദ്യ പ്രവേശനം നൽകിയില്ല. കളിയിക്കാവിള കുമിളി ചെക്ക് പോസ്റ്റുകളിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരുടെ പ്രശ്നം പരിഹരിച്ചു. എസ് സജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമാകുകയാണ്. കളിയിക്കാവിളയിൽ ഏകദേശം ഒരു 4 മണിക്കൂറോളമാണ് വലിയ തോതിലുള്ള ഒരു അനിശ്ചിതത്വം ഉണ്ടായത്. ഇപ്പം നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെ പരിശോധിക്കുന്നതിന് മറ്റുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നതാണ്. പക്ഷേ ഈ കാലിയായ സ്ഥലമായിരുന്നു രാവിലെ ഉണ്ടായിരുന്ന ദൃശ്യങ്ങൾ. പിന്നീട് വലിയ വാർത്തയാകുകയും റവന്യൂ ഉദ്യോഗസ്ഥരടക്കം വരുന്നില്ല എന്നതിനെ സംബന്ധിച്ച് വാർത്തയായതിന് ശേഷമാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്നൊരു വിശദീകരണം വന്നത്. ഇന്ന് മുതലല്ല, നാളെ മുതലാണ് നോർക്കയിൽ നിന്നുള്ള ഗ്രീൻ കാർഡുമായി വരുന്നവരെ കയറ്റിവിടുന്ന അനുമതി നൽകുന്നത്. ഇതിനിടയിൽ രണ്ടുപേർ വരികയും അവരിവിടെ പെട്ടുപോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു. പക്ഷേ അവരുടെ പാസുമായി ബന്ധപ്പെട്ട വലിയ ആശയക്കുഴപ്പം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം പരിഹരിച്ചു, എല്ലാവരെയും കടത്തിവിടാൻ അനുമതി നൽകി എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഡോക്ടർ ഉണ്ണികൃഷ്ണനോടൊപ്പം ചേരുകയായിരുന്നു. ഇവിടെ പ്രധാനമായും രാവിലെ കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പം റവന്യൂയുടെ ഭാഗത്തു നിന്നുണ്ടായെന്ന് പറയുന്നു. അതിനകത്ത് ഒരാശയക്കുഴപ്പം ഉണ്ടായിരുന്നില്ല. കാരണം തൃശൂർ കളക്ടറുടെ പാസുമായാണ് ഒരു വാഹനം വന്നത്. ആ വാഹനത്തിൽ എൻട്രി ചെയ്തിരുന്ന നമ്പർ വേറെ നമ്പറാണ്. ആ രജിസ്റ്റർ പാസിൽ അലോട്ട് ചെയ്തിരുന്ന നമ്പർ വാഹനമല്ല വന്നത്. അപ്പം അങ്ങനെ ഒരു വ്യത്യസ്തത വന്നതുകൊണ്ട് ആ രണ്ട് പാസഞ്ചേഴ്സിനെ നമ്മൾ ഇവിടെ നിർത്തിയിരുന്നു. അവരെ ഇപ്പം തന്നെ നമ്മൾ മാർവാനീസ് കോളേജിൽ നമ്മുടെ കെയർ സെൻ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ അതിലുള്ള വാഹനം വരുന്ന മുറയ്ക്ക് അവർക്ക് യാത്ര തുടരാവുന്നതാണ്. രാവിലെ റവന്യൂ ഉദ്യോഗസ്ഥർ ആരും ഇവിടെ എത്തിയിരുന്നില്ല. അതൊക്കെ ഒരു വലിയൊരു ആശയക്കുഴപ്പമില്ല. അതിനകത്ത് റവന്യൂ ഉദ്യോഗസ്ഥരെ അഭാവമല്ല. നമ്മുടെ ഇന്ന് രാവിലെ 8 മണിക്ക് ഇതിനെ ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരി, സജിത് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ